സൊല്യൂഷൻ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിലെ ടോപ്പിക് രോഗങ്ങളും രോഗകാരികളും. രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കിന്റെ പാർട്ട് ടു ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് വൺ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലഭിക്കുന്നതാണ്. രോഗങ്ങളും അവ പകരുന്ന രീതികളും ഏതൊക്കെയാണെന്ന് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, വസൂരി, ന്യൂമോണിയ, ക്ഷയം, സാർസ്, മുണ്ടിനീര്, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസിൽസ് എന്നിവ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ജലദോഷം, വസൂരി, ന്യൂമോണിയ, ക്ഷയം, സാർസ്, മുണ്ടിനീര്, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസിൽസ് എന്നിവ. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് എന്നിവ. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് എന്നിവ. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവ. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവ. ശരീരദ്രവത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് എയ്ഡ്സ്, എബോള എന്നിവ. ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന രോഗങ്ങൾ എയ്ഡ്സ്, എബോള എന്നിവ. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗോണേറിയ, സിഫിലിസ്, എയ്ഡ്സ് എന്നിവ. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗോണേറിയ, സിഫിലിസ്, എയ്ഡ്സ് എന്നിവ. പഴകിയ ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗമാണ് ബോട്ടിലിസം. പഴകിയ ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗം ബോട്ടിലിസം. മുറിവിലൂടെ പകരുന്ന രോഗമാണ് ടെറ്റനസ്. മുറിവിലൂടെ പകരുന്ന രോഗം ടെറ്റനസ്. ജന്തുക്കളിലൂടെ പകരുന്ന രോഗമാണ് പേവിഷബാധ, ആന്ത്രാക്സ് എന്നിവ. ജന്തുക്കളിലൂടെ പകരുന്ന രോഗങ്ങളാണ് പേവിഷബാധ, ആന്ത്രാക്സ് എന്നിവ. ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ, വയറിളക്കം എന്നിവ. ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ, വയറിളക്കം എന്നിവ. കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത്, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മലമ്പനി എന്നിവ. കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത്, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മലമ്പനി എന്നിവ. മന്ത് പരത്തുന്നത് ക്യൂലക്സ് പെൺകൊതുക്. മന്ത് പരത്തുന്നത് ക്യൂലക്സ് പെൺകൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന കൊതുകുകളാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന കൊതുകുകളാണ്. പ്ലേഗ് പരത്തുന്നത് എലിച്ചെള്ള്. പ്ലേഗ് പരത്തുന്നത് എലിച്ചെള്ള്. ടൈഫസ് പരത്തുന്നത് പേൻ, ചെള്ള് എന്നിവ. ടൈഫസ് എന്ന രോഗം പരത്തുന്നത് പേൻ, ചെള്ള് എന്നിവയാണ്. രോഗങ്ങളും പരിശോധനകളും. കുഷ്ഠം. കുഷ്ഠം കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനകളാണ് ലാപ്രോമൈൻ ടെസ്റ്റ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ്. കുഷ്ഠം കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റുകൾ ലാപ്രോമൈൻ, ഹിസ്റ്റാമിൻ എന്നിവയാണ്. ക്ഷയം. ക്ഷയം കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനകൾ മാൻഡോക്സ് ടെസ്റ്റ്, ഡോട്ട് ടെസ്റ്റ്, സൈൻ ടെസ്റ്റ്, ടി എസ് ടി ടെസ്റ്റ്. ക്ഷയത്തിൻ്റെ പരിശോധനകളാണ് മാൻഡോക്സ് ടെസ്റ്റ്, ഡോട്ട് ടെസ്റ്റ്, സൈൻ ടെസ്റ്റ്, ടി എസ് ടി ടെസ്റ്റ് എന്നിവ. ഡെങ്കിപ്പനി, ചൂർണിക്ക ടെസ്റ്റ്. ഡെങ്കിപ്പനി കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനയാണ് ചൂർണിക്ക ടെസ്റ്റ്. ടൈഫോയിഡ്, വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ഡിഫ്തീരിയ, ഷിക് ടെസ്റ്റ്. ഡിഫ്തീരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്. ക്യാൻസർ ബയോപ്സി ടെസ്റ്റ്. ക്യാൻസറിൻ്റെ പരിശോധനയാണ് ബയോപ്സി ടെസ്റ്റ്. നിശാന്തത റോസ് ബംഗാൾ ടെസ്റ്റ്. നിശാന്തത കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനയാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. സിഫിലിസ് ബി ഡി ആർ എൽ ടെസ്റ്റ്, വാസർമൻ ടെസ്റ്റ്. സിഫിലിസ് കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനയാണ് വി ഡി ആർ എൽ ടെസ്റ്റ്, വാസർമൻ ടെസ്റ്റ് എന്നിവ. മഞ്ഞപ്പിത്തം ബിലിറൂബിൻ ടെസ്റ്റ്.
മഞ്ഞപ്പിത്തം കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനയാണ് ബിലിറൂബിൻ ടെസ്റ്റ്. കാഴ്ചശക്തി സ്നെല്ലൻ ചാർട്ട്, കാഴ്ചശക്തി പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റാണ് സ്നെല്ലൻ ചാർട്ട് ടെസ്റ്റ്. ഉത്തേജക മരുന്ന് ഡോപ്പിംഗ് ടെസ്റ്റ്, ഉത്തേജക മരുന്ന് സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റാണ് ഡോപ്പിംഗ് ടെസ്റ്റ്. സ്തനാർബുദം മാമോഗ്രാഫി, സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനയാണ് മാമോഗ്രാഫി. ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ ടെസ്റ്റ്, ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനയാണ് പാപ്സ്മിയർ ടെസ്റ്റ്. എയ്ഡ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റുകളാണ് നേവ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, എലീസ എന്നിവ. എയ്ഡ്സിൻ്റെ പരിശോധനകൾ നേവ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, എലീസ എന്നിവ. എബോള കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റും എലീസ തന്നെയാണ്. എബോള കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധന എലീസ ടെസ്റ്റ്. നുണപരിശോധന പോളിഗ്രാഫ്, നുണപരിശോധന പോളിഗ്രാഫ്. വർണ്ണാന്തത ഇഷിഹാര ടെസ്റ്റ്, വർണ്ണാന്തത കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. അടുത്തതായി രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും. രോഗങ്ങളുടെ രാജാവ് വൈറ്റ് പ്ലേഗ്, ഫോക്സ് ഡിസീസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. രോഗങ്ങളുടെ രാജാവ് വൈറ്റ് പ്ലേഗ്, ഫോക്സ് ഡിസീസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. കില്ലർ ന്യൂമോണിയ, 21-ാം നൂറ്റാണ്ടിലെ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് സാർസ് രോഗം. കില്ലർ ന്യൂമോണിയ, 21-ാം നൂറ്റാണ്ടിലെ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് സാർസ് രോഗം. ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മലേറിയ. ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മലേറിയയാണ്. കറുത്ത മരണം പ്ലേഗ്, കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. പിള്ളവാതം പോളിയോ, പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗമാണ് പോളിയോ. പൂച്ച അല്ലെങ്കിൽ മാർജാര നൃത്തരോഗം എന്നറിയപ്പെടുന്നത് മീനമാത രോഗം. പൂച്ച നൃത്തരോഗം, മാർജാര നൃത്തരോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് മീനമാത രോഗം. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയ. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ്, വിശപ്പിൻ്റെ രോഗം മരാസ്മസ്. നിശബ്ദനായ കൊലയാളി ഹൈപ്പർ ടെൻഷൻ, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് ഹൈപ്പർ ടെൻഷൻ. ലോക്ജോ എന്നറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ്, ലോക്ജോ എന്നറിയപ്പെടുന്നത് ടെറ്റനസ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം, ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. ജർമ്മൻ മീസൽസ് എന്നറിയപ്പെടുന്ന രോഗമാണ് റൂബെല്ല, ജർമ്മൻ മീസൽസ് റൂബെല്ല. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം, ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് പാർക്കിൻസൺസ് രോഗം. ഗ്രിഡ് രോഗം, സ്ലിം രോഗം, 20-ാം നൂറ്റാണ്ടിലെ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എയ്ഡ്സ്. ഗ്രിഡ് രോഗം, സ്ലിം രോഗം, 20-ാം നൂറ്റാണ്ടിലെ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് എയ്ഡ്സ്. സ്മൃതിനാശ രോഗം അൾഷിമേഴ്സ്, സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൾഷിമേഴ്സ്. അഞ്ചാം പനി മീസിൽസ്, അഞ്ചാം പനി എന്നറിയപ്പെടുന്ന രോഗമാണ് മീസിൽസ്. ഡാൾട്ടണിസം വർണ്ണാന്തത, ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗമാണ് വർണ്ണാന്തത. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനി, ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് ഡെങ്കിപ്പനി. അമേരിക്കൻ പ്ലേഗ് യെല്ലോ ഫീവർ, അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് യെല്ലോ ഫീവർ. ആഗസ്റ്റ് ഫീവർ ഇൻഫ്ലുവൻസ, ആഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് ഇൻഫ്ലുവൻസ. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗമാണ് റാബീസ്, ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത് റാബീസ്. പറങ്കിപ്പുണ്ണ് സിഫിലിസ്,
പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗമാണ് സിഫിലിസ്. ഡിഫ്തീരിയ തൊണ്ടമുള്ള്, ഡിഫ്തീരിയ എന്നറിയപ്പെടുന്ന രോഗമാണ് തൊണ്ടമുള്ള്. മദ്രാസ് ഐ ചെങ്കണ്ണ്, മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന രോഗമാണ് ചെങ്കണ്ണ്. എലിഫന്റിയാസിസ്, ഫൈലേറിയാസിസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് മന്ത്. എലിഫന്റിയാസിസ്, ഫൈലേറിയാസിസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗം മന്ത്. നാസോഫെരിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ജലദോഷം. നാസോഫെരിഞ്ചൈറ്റിസ്, ജലദോഷം. പൈറോസിസ്, നെഞ്ചരിച്ചിൽ. പൈറോസിസ് എന്നറിയപ്പെടുന്നത് നെഞ്ചരിച്ചിലാണ്. ബോവൻസ് സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, ക്രൂട്സ് ഹെൽട്ട് ജേക്കബ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭ്രാന്തിപ്പശു രോഗം. ബോവൻസ് സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, ക്രൂട്സ് ഹെൽട്ട് ജേക്കബ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭ്രാന്തിപ്പശു രോഗം. വിഷുചിക, ബ്ലൂ ഡെത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് കോളറ. വിഷുചിക, ബ്ലൂ ഡെത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് കോളറ. സന്നിപാത ജ്വരം, ടൈഫോയിഡ്. സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്ന രോഗമാണ് ടൈഫോയിഡ്. നാൽക്കാലി രോഗം, ആന്ത്രാക്സ്. നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ്. കർഷകരുടെ രോഗം, വീൽസ് രോഗം, ഡേ ഫീവർ, ലെപ്റ്റോസ്പോറോസിസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. കർഷകരുടെ രോഗം, വീൽസ് രോഗം, ഡേ ഫീവർ, ലെപ്റ്റോസ്പോറോസിസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. പെർട്ടൂസിസ്, വൂഫിംഗ് കഫ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് വില്ലൻ ചുമ. പെർട്ടൂസിസ്, വൂഫിംഗ് കഫ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് വില്ലൻ ചുമ. നിശബ്ദനായ കാഴ്ച അപഹാരൻ എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലൂക്കോമ. നിശബ്ദനായ കാഴ്ച അപഹാരൻ എന്നറിയപ്പെടുന്ന രോഗം ഗ്ലൂക്കോമ. അടുത്തതായി തൊഴിൽജന്യ രോഗങ്ങൾ. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രോഗമാണ് തൊഴിൽജന്യ രോഗങ്ങൾ. കൽക്കരിഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. കൽക്കരിഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. ടിൻ, മൈക്ക, സ്വർണം ഖനി തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം സിലിക്കോസിസ്. ടിൻ, മൈക്ക, സ്വർണം എന്നീ ഖനി തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം സിലിക്കോസിസ്. പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗവും സിലിക്കോസിസ് ആണ്. പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗവും സിലിക്കോസിസ് ആണ്. ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം ആസ്ബറ്റോസിസ്. ആണവ നിലയങ്ങളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം റേഡിയേഷൻ സിക്നസ്. ആണവ നിലയങ്ങളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം റേഡിയേഷൻ സിക്നസ്. അടുത്തതായി ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ് പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം എന്നിവ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം എന്നിവ. അടുത്തതായി ജനിതക രോഗങ്ങളും വൈകല്യങ്ങളും. ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവ. ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവ. ഓക്സിജൻ കുറവ് മൂലം RBC അരിവാൾ പോലെ ചുരുങ്ങുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. ഓക്സിജൻ കുറവ് മൂലം RBC അരിവാൾ പോലെ ചുരുങ്ങുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ കൂടുതലായി കാണപ്പെടുന്നത് വയനാട് ജില്ലയിലാണ്. ശരീരത്തിൽ അയഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ എന്ന വർണ്ണവസ്തു കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ജനിതക രോഗമാണ് വർണ്ണാന്ധത. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. മനുഷ്യ ശരീരത്തിൻ്റെ ആകൃതി നിർണ്ണയിക്കുന്ന സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 44. 1 മുതൽ 44 വരെയുള്ള ക്രോമസോമുകളാണ് ശരീരത്തിൻ്റെ ആകൃതി നിർണ്ണയിക്കുന്നത്. മനുഷ്യൻ്റെ ലിംഗം നിർണ്ണയിക്കുന്ന ക്രോമസോമുകൾ XY എന്നിവയാണ്. മനുഷ്യൻ്റെ ലിംഗം നിർണ്ണയിക്കുന്ന ക്രോമസോമുകൾ XY എന്നിവയാണ്. പുരുഷനിലെ ലിംഗ ക്രോമസോം XY ആണ്. പുരുഷനിലെ ജനിതക ഘടന
നാൽപ്പത്തി നാല് പ്ലസ് എക്സ് വൈ എന്നാണ്. പുരുഷനിലെ ജനിതക ഘടന നാൽപ്പത്തി നാല് പ്ലസ് എക്സ് വൈ എന്നാണ്. സ്ത്രീകളിലെ ലിംഗ ക്രോമസോം എക്സ് എക്സ് ആണ്. സ്ത്രീകളിലെ ലിംഗ ക്രോമസോം എക്സ് എക്സ് ആണ്. സ്ത്രീകളിലെ ജനിതക ഘടന നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സ് എന്നതാണ്. സ്ത്രീകളിലെ ജനിതക ഘടന നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സ് ആണ്. പുരുഷന്മാരിൽ ലിംഗ ക്രോമസോമിൽ ഒന്നായ എക്സ് ഒരെണ്ണം കൂടുന്ന അവസ്ഥ ക്ലീൻ ഹിൽട്ടർ സിൻഡ്രം. പുരുഷന്മാരിൽ ലിംഗ ക്രോമസോമിൽ ഒന്നായ എക്സ് ഒരെണ്ണം കൂടുന്ന അവസ്ഥ ക്ലീൻ ഫിൽട്ടർ സിൻഡ്രം. ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി ഏഴ്. ഈ സിൻഡ്രോം ഉള്ളവരുടെ ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി ഏഴ്. ക്രോമസോമുകളുടെ ഘടന വരുന്നത് നാൽപ്പത്തിനാല് എ പ്ലസ് എക്സ് എക്സ് വൈ. സ്ത്രീകളിൽ ലിംഗ ക്രോമസോമിൽ ഒന്ന് കുറയുന്ന അവസ്ഥ ടർണർ സിൻഡ്രോം. സ്ത്രീകളിൽ ലിംഗ ക്രോമസോമിൽ ഒന്ന് കുറയുന്ന അവസ്ഥ ടർണർ സിൻഡ്രം. ഈ സിൻഡ്രം ഉള്ളവരിൽ ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി അഞ്ച്. ക്രോമസോമുകളുടെ ഘടന നാൽപ്പത്തിനാല് എ പ്ലസ് എക്സ് സീറോ. ഇരുപത്തൊന്നാമത്തെ ക്രോമസോമിൽ ഒന്ന് കൂടുന്ന അവസ്ഥ ഡൗൺ സിൻഡ്രോം അഥവാ മംഗോളിസം. ഇരുപത്തൊന്നാമത്തെ ക്രോമസോമിൽ ഒന്ന് കൂടുന്ന അവസ്ഥ ഡൗൺ സിൻഡ്രം അഥവാ മംഗോളിസം. ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി ഏഴ്. ക്രോമസോമുകളുടെ ഘടന നാൽപ്പത്തഞ്ച് എ പ്ലസ് എക്സ് എക്സ് ഓർ എക്സ് വൈ. അടുത്തതായി രോഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനസ് സാൾക്ക്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനസ് സാൾക്ക്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ. റാബീസ് വാക്സിൻ, ആന്ത്രാക്സ് വാക്സിൻ, പാസ്റ്ററൈസേഷൻ, കോളറ വാക്സിൻ എന്നിവ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ. റാബീസ് വാക്സിൻ, ആന്ത്രാക്സ് വാക്സിൻ, പാസ്റ്ററൈസേഷൻ, കോളറ വാക്സിൻ എന്നിവ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ. ബി സി ജി വാക്സിൻ കണ്ടുപിടിച്ചത് കാൽമെറ്റ്, ഗുറൈൻ എന്നിവരാണ്. ബി സി ജി വാക്സിൻ കണ്ടുപിടിച്ചത് കാൽമെറ്റ്, ഗുറൈൻ എന്നിവർ ചേർന്നാണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ബാൻഡിംഗ്, ചാൾസ് എച്ച് ബെസ്റ്റ് എന്നിവരാണ്. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ബാൻഡിംഗ്, ചാൾസ് എച്ച് ബെസ്റ്റ്. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോപ്മാൻ. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോപ്മാൻ. മലേറിയ വിര കണ്ടുപിടിച്ചത് റൊണാൾഡ് റോസ്. മലേറിയ വിര കണ്ടുപിടിച്ചത് റൊണാൾഡ് റോസ്. കോളറ രോഗാണു, ക്ഷയരോഗാണു എന്നിവ കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച്. കോളറ രോഗാണു, ക്ഷയരോഗാണു എന്നിവ കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച്. വസൂരി വാക്സിൻ എഡ്വേർഡ് ജെന്നർ. വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആൻഡോവൻ ലീവൻ ഹുക്ക്. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആൻഡോവൻ ലീവൻ ഹുക്ക്. വൈറസ് കണ്ടുപിടിച്ചത് ഇവാനോസ്കി. വൈറസ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇവാനോസ്കി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.